അമേരിക്ക ഇവിടെ ആസൂത്രണത്തിൽ സംഭവിച്ചിരിക്കുന്നതാണോ ഈ അട്ടിമറി എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഒപ്പം പാകിസ്ഥാന്റെ വൈര്യം ഈ 50 വർഷത്തിന് ശേഷം അവർ പ്രകടിപ്പിച്ചതാണോ എന്നുള്ള ചോദ്യവും പലരും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ 400-ന് പുറത്ത് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ഈ കലാപത്തിനും സർക്കാരിനെ അട്ടിമറിച്ചതിനും പിന്നിൽ പാകിസ്ഥാൻ തന്നെയാണ് അവരുടെ കറുത്ത കരങ്ങളെന്നുള്ള റിപ്പോർട്ടാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഷെയ്ഖ് ഹസീന സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ട രീതിയിൽ എല്ലാത്തരം ചരടുവലികളും ഏറെ വർഷമായി പാകിസ്ഥാൻ നടത്തിവരുന്നുവെന്നും പാകിസ്ഥാൻ പട്ടാളത്തിനും ചാരസംഘടനയായ ISIക്കും കൃത്യമായ പങ്കുണ്ടെന്നുമാണ് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം നിലവിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതനുസരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം 4 ടേമുകളായിട്ടുള്ള തുടർ ഭരണം ഏത് വിധേനയും അവസാനിപ്പിക്കുക, എന്നാൽ മാത്രമേ തങ്ങൾക്ക് നുഴഞ്ഞു കയറാനായി സാധിക്കൂ എന്നുള്ള തിരിച്ചറിവാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. അതിനുവേണ്ടി കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലാൻ തന്നെയായിരുന്നു ഇത്. അത് പദ്ധതി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ലണ്ടനിൽ വെച്ചാണെന്നും സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം ലണ്ടനിലേക്കുള്ള പ്രവേശനാനുമതി നിഷേധിച്ച ഒരു സാഹചര്യമുണ്ടായിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനും അതിൻ്റെ മുൻ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ഖാലിദ സിയുടെ മകനുമായ താരിഖ് റഹ്മാൻ പാകിസ്ഥാൻ ചാരസംഘടനയായ ISI ഏജന്റുമാരുമായി സൗദി അറേബ്യയിൽ വെച്ച് സംസാരിച്ചു എന്നൊരു റിപ്പോർട്ട് പുറത്തുവരുന്നു. അത് എത്രത്തോളം വസ്തുതാപരമാണ് എന്നുള്ള കാര്യം കണ്ടെത്തേണ്ടതുണ്ട്. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ അതും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിന് തെളിവുകളുണ്ടെന്ന് ബംഗ്ലാദേശ് രഹസ്യാന്വേഷണ വിഭാഗം തന്നെ പറയുന്നുണ്ട്. പാകിസ്ഥാനെ അനുകൂലിക്കുന്ന BNP സർക്കാരുണ്ടാക്കുകയെന്ന ലക്ഷ്യമാണ് പാക് സൈന്യത്തിനുമുള്ളത്. ISI അതിനുവേണ്ട എല്ലാ സഹായങ്ങളും കൈയും മെയ്യും മറന്നുകൊണ്ട് പ്രവർത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലൂടെ ഒരു സംവരണ വിഷയത്തിലൂടെ അത് ആളിക്കത്തിക്കാനായി കൃത്യമായി ISIക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് വേണ്ട വിധത്തിലുള്ള സഹായം ചൈനയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ഇസ്ലാമി ഛാത്ര ശിബറിനെ ISI വേണ്ട വിധത്തിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഒരു സാധാ പ്രക്ഷോഭം അതെങ്ങനെ കലാപഭൂമിയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള ചർച്ചയാണ് അവർ നടത്തിയത്. അതിനുവേണ്ടി കൃത്യമായ ഗൂഢാലോചന ഏറെ മാസങ്ങളായി തയ്യാറാക്കിയിരുന്നു. ചൈനീസ് സ്ഥാപനങ്ങൾ പാകിസ്ഥാനിൽ നിരവധി പ്രവർത്തിക്കുന്നുണ്ട്. അവർ തന്നെയാണ് ഇതിനുള്ള ഫണ്ട് കൈകാര്യം ചെയ്തതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നല്ല രീതിയിലുള്ള ബന്ധം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീനയുടെ കാലയളവിൽ അവരുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുമായി ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യവുമില്ല. പക്ഷേ ഇനി ഇന്ത്യയുമായുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിലുള്ള ആകുലതയാണ് പങ്കുവയ്ക്കുന്നത്. ബംഗ്ലാദേശ് വിരുദ്ധ എക്സ് ഹാൻഡിലുകൾ വഴി പ്രക്ഷോഭം ആളിക്കത്തിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്കെതിരായിട്ടുള്ള 500-ലധികം ട്വീറ്റുകൾ പാകിസ്ഥാൻ ഹാൻഡിലുകളിൽ നിന്നാണ് ഉത്ഭവിച്ചത് എന്നുള്ള കണ്ടെത്തലും ഇതിലൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആസൂത്രണം നടന്നതൊക്കെ തന്നെ പാകിസ്ഥാന്റെ അറിവോടുകൂടിയും മൗന അനുവാദത്തോടുകൂടിയും തന്നെ ആയിരുന്നു എന്നുള്ളത് വ്യക്തം. പട്ടാളത്തിന്റെ നിയന്ത്രണത്തിൽ പുതുതായി രൂപീകരിക്കുന്ന ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനായി നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനുസിനെ നിയമിച്ചു എന്നുള്ള വാർത്തയും ഇന്നലെ മുതൽ തന്നെ പുറത്തു വന്നതാണ്. വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആവശ്യം അംഗീകരിച്ചതായി സൈനിക വൃത്തങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു. അതിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായിട്ടുള്ള നഹീദ് ഇസ്ലാം കഴിഞ്ഞ ദിവസം രാവിലെ തന്നെ സമൂഹമാധ്യമത്തിലൂടെ ഇക്കാര്യം തുറന്നു പറഞ്ഞു. ഇടക്കാല സർക്കാർ രൂപവത്കരിക്കാനുള്ള ചട്ടക്കൂട് വളരെ വേഗത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒരു ഇന്ററിം ഗവൺമെന്റ് ആയിരിക്കും ഇനി ഭരണത്തിൽ ഏറാൻ പോകുന്നത്. സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലേറെ കൗതുകകരമായിട്ടുള്ളത്. കാരണം അവരുടെ ആവശ്യം ഷെയ്ഖ് ഹസീന രാജിവെക്കുക എന്നുള്ളതാണ്. രാജ്യസന്നദ്ധത അറിയിച്ചു, അവർ രാജ്യം വിട്ട് തന്നെ പോവുകയും ചെയ്തു. എന്നിട്ട് പോലും അവിടെ നിരവധി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചില വിഭാഗങ്ങളെ തേടിപ്പിടിച്ച് ആക്രമിക്കുകയും കൊല ചെയ്യുന്നതുമടക്കമുള്ള സംഭവം നടക്കുന്നു. ഇതൊക്കെ തന്നെ കൃത്യമായ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നതെന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്.